സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ആലുവയിലെ പ്രമുഖ മരാധിഷ്ഠിത ഫർണിച്ചർ നിർമ്മാണ വ്യവസായ സ്ഥാപനമായ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച തുക വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ രാവിലെ 9 വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് FIT ചെയർമാൻ ആർ അനിൽകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അൻവർ സാദത്ത് MLA അധ്യക്ഷത വഹിക്കും. ഫർണിച്ചർ നിർമ്മാണത്തിനായി കമ്പനിയിൽ പുതുതായി സ്ഥാപിച്ചിട്ടുള്ള ആധുനിക ബാൻഡ് സോ മെഷീനിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവും നവീകരിച്ച കോൺഫറൻസ് ഹാളിൻ്റെ ഉദ്ഘാടനവും വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി കമ്പനി വളപ്പിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള പെട്രോൾ പമ്പ് പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവുമാണ് നാളെ മന്ത്രി നിർവഹിക്കുക. മരാധിഷ്ഠിത ഫർണിച്ചർ ഉൽപ്പാദനത്തിലൂടെ മാത്രം സ്ഥാപനത്തിന് പുരോഗതി നിലനിർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പിന്തുണയോടെ വൈവിധ്യവൽക്കരണം നടപ്പിലാക്കുന്നതിന് സ്റ്റീൽ ഫർണിച്ചർ നിർമ്മാണവും കമ്പനിയുടെ കൈവശമുള്ള ഭൂമിയിൽ വാടകയ്ക്ക് നൽകുന്നതിനായി ആധുനിക സംവിധാനത്തോടെ 100,000 സ്ക്വയർ ഫീറ്റിൽ വെയർഹൗസ് നിർമ്മാണവും കമ്പനി ലക്ഷ്യമിടുന്നതായി ചെയർമാൻ പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം 2022-23 സാമ്പത്തിക വർഷത്തിൽ 2.67 കോടി രൂപ പ്രവർത്തന ലാഭവും 1.19 കോടി രൂപ ആറ്റാദായം നേടിയതായും ചെയർമാൻ പറഞ്ഞു. കമ്പനി MD എൻ ഇന്ദു വിജയൻ, സീനിയർ മാനേജർ TP ബൈജു, പ്ലാനിംഗ് വിഭാഗം മാനേജർ രമ്യ എസ് നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. എൻലൈറ്റ് ന്യൂസ്, ആലുവ.